മുഖ്യമന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മറ്റു പല കാര്യങ്ങളിലും ഇടപെടുന്ന ദല്ലാലെന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മഹാൻ അടക്കം ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെയാണ് ഇവരൊരു ഗൂഢപദ്ധതി തയ്യാറാക്കി അതുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ അവര് വലിയ തോതിലുള്ള എന്തോ നടത്താൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അത് ഈ വിദേശത്തുള്ള മലയാളികളിലെ നല്ല രീതിയിൽ വ്യവസായം നടന്നവരുണ്ട്, അവരധ്വാനിച്ച് പണം സമ്പാദിച്ചവരുണ്ട്. ഈ അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അവരുടെ വ്യവസായങ്ങൾ വികസിപ്പിച്ചവരുമുണ്ട്. എന്നാൽ അതല്ലാത്ത ചിലരുണ്ട്, അവരീ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുകൊണ്ട് ആ തരത്തിലേക്ക് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരതിന് കണ്ടെത്തുന്നൊരു മാർഗം തൽക്കാലം ഒരു കോട്ട് വാങ്ങിയിടുക, എന്നിട്ട് ആ കോട്ട് വിട്ടുകൊണ്ട് കേരളത്തിൽ വരിക, ഇപ്പോൾ വിദേശത്തുനിന്ന് വരികയാണ് എന്നൊരു നിലയായി. എന്നിട്ട് ഞങ്ങളൊരു പദ്ധതിയുമായിട്ട് വരികയാണ് എന്ന് ഗവൺമെൻറ്റൊക്കെ കണ്ടു പറയുക. അങ്ങനെയുള്ളവർ വന്നാൽ സാധാരണ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ബന്ധപ്പെട്ട സെക്രട്ടറിമാരെക്കാണ് അവരുമായിട്ട് ചർച്ച ചെയ്യും, ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കണമല്ലോ എന്നാണ്. കാരണം ഇവരാരാണ്, എന്താണ് ഇവരുടെ പിൽക്കാല ചരിത്രം, എന്താണ് ഇവർക്ക് എത്രമാത്രം കഴിവുണ്ട്, ഇതൊന്നുമില്ല. വന്ന് നേരെ ഒരു പദ്ധതി അങ്ങ് അവതരിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാകുക. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഇവർ എന്നാണ് തോന്നുന്നത്. അവരുടെ സാമ്പത്തിക ശേഷിയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് ഈ ആഴക്കടലും ഈ പഴയ മറ്റ് ഒരുപാട് യാനങ്ങളും ഒക്കെ നിർമ്മിക്കാനുള്ള ശേഷി എത്രത്തോളമാണെന്നുള്ളതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഗൂഢാലോചനയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കുവഹിച്ച ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെയുള്ളയാളും നേരത്തെ ഉള്ളയാളും എല്ലാമുണ്ട്. അവരെല്ലാം കൂടി പങ്കുവഹിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നത്. ഈ പറയുന്ന മഹാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുന്നതിൽ അയാളിരിക്കുന്ന പദവി വെച്ചിട്ട് ഒരു തെറ്റുമില്ല. സാധാരണഗതിയിൽ ആ പദവി വെച്ച് അദ്ദേഹത്തിന് ബന്ധപ്പെടാം. ഇപ്പോൾ ഒരു സ്ഥാനത്തിരിക്കില്ല, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുകയല്ലേ. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക അപാകതയൊന്നുമില്ല. പക്ഷേ ആ ബന്ധപ്പെട്ടത് ദുരുദ്ദേശത്തോടെയായിരുന്നു. ഈ പി ആർ ഡിയിൽ ഈ പറയുന്ന കാര്യം പി ആർ ഡിയെ കൊണ്ട് ചെയ്യിക്കുന്നതിന് അയാൾ അത്രമാത്രം മെനക്കെട്ടിട്ടുണ്ട് നോക്കണം. അതിന് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയേണ്ട കാര്യങ്ങളാണ്. അതിനെ തെളിയും, സ്വാഭാവിക അന്വേഷണം നടക്കുകയാണല്ലോ. അപ്പോൾ അത് പുറത്തു വരും. അതോടൊപ്പം തന്നെ ഈ കാര്യം ഈ പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇതൊന്നും അറിയാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ ഈ മഹാൻ അറിയിക്കുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു സ്വാഭാവിക മെസ്സേജ് കിട്ടിയാൽ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുമല്ലോ, ഒരു മറുപടി കൊടുക്കുമല്ലോ. അതാണ് ഈ പറയുന്ന രേഖ എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കളങ്കിതമാക്കാനാവില്ല. എന്നാൽ ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായി കാണേണ്ടത്. അതിൻ്റെ പരിസമാപ്തിയാണ് ഈ ആഴക്കടലിലിറങ്ങാനും ഇവിടെ ട്രോളറുകൾ നിർമ്മിക്കാനും ഒക്കെ പുറപ്പെട്ടിട്ട് ഇപ്പോൾ മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരുടെ നാമനിർദ്ദേശത്തോടുകൂടി അവിടെ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ള ഈ കമ്പനിയുടെ ഉടമ എന്നത് കാണേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടിയുള്ള ഒരു ഗൂഢാലോചനയാണ്. അതെല്ലാം പുറത്തു വരട്ടെ. എൻ എസ് എസ് എപ്പോഴും ഒരു നിലപാട് സ്വീകരിച്ചു പോകാറുണ്ടല്ലോ. അത് അവർ സമദൂരമാണ് പറയാറുള്ളത്. സമദൂരം ചിലപ്പോൾ ഒരു ശരിദൂരവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ. അല്ല, ഞാനിത് പറഞ്ഞു. അപ്പോ അതിന്റെ ഭാഗമായി അവരൊരു പ്രത്യേക നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, ഞങ്ങളും എൻ എസ് എസും എന്തോ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് എന്ന് വരുത്താനുള്ള ബോധപൂർവമായൊരു ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്.
അത്തരത്തിലൊരു ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ NSS നേതൃത്വത്തിൻ്റെ പ്രസ്താവനകളെക്കുറിച്ച് ഇന്നലെ ഈ പത്രസമ്മേളനത്തിൽ എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് അവരുടെ പ്രകോപനം, എന്തിനാണ് നിരന്തരം വിമർശനം, ഇതാണ് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് ചിലർ നൽകിയ വാർത്ത NSSനോട് കടുപ്പിച്ച് NSSനെതിരെ പിണറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ചിലർ നൽകാൻ തയ്യാറായത് കൂട്ടത്തിൽ. അപ്പോൾ NSSന്റെ പ്രതിനിധി ഹാ അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ എന്ന മട്ടിൽ അദ്ദേഹം രംഗത്ത് വന്നു. സ്വാഭാവികം, അതിലൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം വന്ന് മൂന്ന് ചോദ്യം സർക്കാരിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് എന്ന മട്ടിൽ. ഇപ്പൊ ചോദ്യങ്ങളെ കാലാണല്ലോ, അദ്ദേഹം മാത്രമല്ലല്ലോ മറ്റു ചിലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഇരിക്കട്ടെ. അതിലൊന്ന്, മന്നം ജയന്തി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധിയാക്കാത്തതിനെ കുറിച്ചാണ്. ഇത് സംസ്ഥാന സർക്കാർ ഗൗരവമായി തന്നെ പരിഗണിച്ചതാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ അത് പരിഗണിച്ചില്ല എന്നാണ്, ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്. കൂടുതൽ ദിവസം അവധി നൽകുന്നതിന് നിയമപരമായ തടസ്സമുണ്ട്, അത് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 15 ദിവസത്തിൽ കൂടുതൽ അവധി പാടില്ല, അതുകൊണ്ട് ആവശ്യം അനുവദിക്കാനാവില്ല എന്ന മറുപടിയാണ് റിസർവ് ബാങ്കിൽ നിന്ന് 2018 ഒക്ടോബറിൽ സംസ്ഥാന ഗവൺമെന്റ് ലഭിച്ചത്. ഇതാണ് ആദ്യത്തെ കാര്യം. ഞങ്ങളതിന് പ്രത്യേകമായി എന്തെങ്കിലും വിരോധപരമായ നിലപാട് സ്വീകരിച്ചതല്ല. രണ്ടാമത്തെ കാര്യം, മുന്നോക്ക സമുദായ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതാണ് സംവരണത്തിനുള്ള ഇക്കാര്യത്തിൽ നമ്മൾ കണ്ടത്, മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കുള്ള സംവരണ കാര്യം കേരളത്തിൽ ഒരു പ്രത്യേക രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് വന്നപ്പോൾ ആദ്യം ഈ രാജ്യത്താദ്യമായിട്ട് LDF സർക്കാരാണ് ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ അത് പ്രാവർത്തികമാക്കുന്നത്. അന്ന് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി ഒന്നും വന്നിട്ടില്ല, പക്ഷേ പ്രത്യേക സാഹചര്യം വന്നു, അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ് ചെയ്തത്. അതിനടിയായി ചെയ്തെന്താ, ഈ പറയുന്ന അങ്ങേ പരമദരിദ്രാവസ്ഥയിൽ കഴിയുന്ന സംവരണേതര വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം കൊടുക്കണമെന്ന അഭിപ്രായം ഞങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ നിലപാടെടുക്കുന്നത്. അപ്പൊ സംവരണത്തിനുള്ള മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും ഉൾപ്പെടുത്തി 2020 ഫെബ്രുവരിയിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് കഴിഞ്ഞ് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ ഭേദഗതി വരുത്തി. നവംബറില് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം നടപ്പാക്കി ഉത്തരവായി. PSC 300 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങളിൽ ഇത് ബാധകമാക്കിയിട്ടുണ്ട്. 9, 19, 29, 39 എന്നിങ്ങനെയുള്ള റൊട്ടേഷനും നിശ്ചയിച്ചിട്ടുണ്ട്. സമുദായങ്ങളുടെ പട്ടിക തയ്യാറായിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രസിദ്ധീകരിക്കാൻ കഴിയാതിരുന്നത്. അതിനിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം ബാധകമാകേണ്ടതില്ല, പ്രസിദ്ധീകരിക്കുക, അതിന് തടസ്സമില്ല, തയ്യാറായി നിൽക്കുന്ന കാര്യമാണ്. NSSമായി ഞങ്ങളൊരിക്കലും NSS എന്നല്ല ഒരു വിഭാഗമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലിന് സാധാരണ പോകാറില്ല, പോകുന്നുമില്ല. അതാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ വരുമ്പോൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം എന്ന് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, ഇപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ സ്വർണം ഡോളർ കടത്ത് കേസുകളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് സഹിക്കുന്നില്ല എന്നാണ്. അതിലെനിക്ക് പറയാനുള്ളത്, ഈ അസഹിഷ്ണുതയുടേതായ രാഷ്ട്രീയം ഞങ്ങളുടേതല്ല,
അനീതിയും അസഹിഷ്ണുതയും അക്രമവും കണ്ടാൽ പേടിച്ച് മിണ്ടാതിരിക്കുന്ന പതിവും ഞങ്ങൾക്കില്ല. ഇതാണ് അതിന് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, സ്വർണക്കള്ളക്കടത്തിലെ മുഖ്യപ്രതി താങ്കളുടെ ഓഫീസിലല്ലേ പ്രവർത്തിച്ചിരുന്നത്? 300,000 രൂപ ശമ്പളം നൽകിയില്ലേ? പ്രധാന പ്രതി സർക്കാർ ചെലവിൽ യാത്ര നടത്തിയോ? പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതികൾക്കായി ഫോൺ ചെയ്തു? കസ്റ്റംസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയോ? ഇത്രയും നാട് എല്ലാ ഏജൻസികളെയും കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ട് ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വിഷമം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനാവും. കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ ഒരു മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്തേ ഇപ്പം അതിനെപ്പറ്റി മിണ്ടാട്ടമില്ലാത്തത്? അതിനെക്കുറിച്ച് തിരിച്ച് ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിയന്ത്രിച്ചയാളാണ് അദ്ദേഹം. എല്ലാത്തിൻ്റെയും അല്ലെങ്കിലും കേന്ദ്ര ആഭ്യന്തര വകുപ്പാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ആ നിലക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ സ്വർണം അയച്ചയാളെ കഴിഞ്ഞ 9 മാസമായി പിടികൂടിയോ? സ്വർണക്കള്ളക്കടത്താണല്ലോ അന്വേഷണം തുടങ്ങിയത്. 9 മാസമായിട്ട് എന്തേ ഈ സ്വർണം അയച്ചയാളെ പിടികൂടാൻ കഴിയാത്തത്? കള്ളക്കടത്ത് സ്വർണം ഇങ്ങോട്ട് വന്നു, ആര് എന്തിന് ഉപയോഗിച്ചു? അത് അന്വേഷണത്തിൽ തെളിഞ്ഞോ? എന്തന്വേഷണമാണ് പിന്നെ നടക്കുന്നത്? ഇതായിരുന്നല്ലോ ഞാൻ ആദ്യമേ എഴുതിയ കത്തിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. പിന്നെ ദേശം വിഷമമുള്ള കാര്യമാണ്, ഈ സ്വർണം എത്തിയത് RSS ബന്ധമുള്ളവരിലേക്കാണോ? RSS-കാരാകെ സ്വർണം കടന്നവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ ചിലര് ഇതുമായി ബന്ധമുള്ളവരായ അവരിലേക്ക് ഈ സ്വർണം എത്തിയിട്ടുണ്ടോ? ഇപ്പൊ UAPA ആണല്ലോ ചുമത്തിയത്, എന്നിട്ടും പ്രതികൾക്ക് വേഗത്തിൽ ജാമ്യം കിട്ടിയല്ലോ. അതെന്തായിരുന്നു, എന്തുകൊണ്ടായിരുന്നു? സ്വർണക്കള്ളക്കടത്തില് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടൊപ്പം ഇരിക്കുന്ന ആൾക്കാർക്കെങ്കിലും പങ്കുണ്ടോ? അതൊരു പ്രധാന സംശയമാണ് നമ്മുടെ കേരളത്തിൽ. അതും അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണക്കടത്ത് എന്ന് അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടും അങ്ങനെയല്ലെന്ന് താങ്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രതികളെ രക്ഷപ്പെടുത്താനായിരുന്നില്ലേ ഈ വാദം? അത് താങ്കൾക്ക് അറിയാത്തതാണോ, അമിത്ഷാക്ക് അറിയാത്തതാണോ? ഇനി സ്വർണക്കള്ളക്കടത്തടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണല്ലോ കസ്റ്റംസ് വിഭാഗം. ആ കസ്റ്റംസ് വിഭാഗത്തിൽ തന്നെ സ്വർണക്കടത്ത് പ്രതികളെ പ്രതിയായിട്ടുള്ളയാളെ ഈ വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗത്തിൽ നിയമിച്ചത് ആരായിരുന്നു? അത്തരക്കാരെ സംരക്ഷിച്ചത് ആരാണ്? വന്നല്ലോ പുറത്ത് വിവരങ്ങൾ, ഇപ്പോഴും അത് സംബന്ധിച്ചൊന്നും അന്വേഷണം നടക്കുന്നില്ലല്ലോ. എന്താണ് അത്ര താല്പര്യപൂർവ്വം അവരെ സംരക്ഷിക്കേണ്ട കാര്യം? കള്ളക്കടത്തുമായി ബന്ധമുള്ളയാളെ സംരക്ഷിക്കേണ്ട കാര്യം? ഇതിനൊക്കെയുള്ള ഉത്തരം അമിത്ഷായിൽ നിന്ന് സ്വാഭാവികമായും നാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ട് മറ്റ് ചോദ്യങ്ങൾ ചോദിക്കലാണ് ഭംഗി. നമുക്ക് ഇന്നിവിടെ നിർത്താം, ബാക്കി പിന്നെ ആവാം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഏതായാലും അമിത്ഷാ ചോദിച്ച ചോദ്യങ്ങൾക്ക് അമിത്ഷായോട് തിരിച്ച് കൃത്യമായ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ വിവാദത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിശദമായി തന്നെ വരാം ഇടവേളയിലേക്ക്.